മലയാളത്തിന്റെ സംഗീതഭാവം വിടവാങ്ങിയിട്ട് 9 വർഷം. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 9 വർഷം. മലയാള സിനിമാ സംഗീതത്തിന് ഗൃഹാതുരത്വത്തിൻ്റെയും സ്വരമാധുരിയുടെയും പുതിയ ഭാവം നൽകിയ സംഗീതജ്ഞനായിരുന്നു ജോൺസൺ മാസ്റ്റർ. ഏറ്റവും സുന്ദരമായ ഗാനങ്ങളൊരുക്കിയവരിൽ ഒരാൾ, മലയാള സിനിമയുടെ വസന്തകാലത്തിൻ്റെ അടയാളമായ ഒരാൾ. മലയാളത്തിൻ്റെ പാട്ടോർമ്മകളിൽ അന്നും ഇന്നും ജോൺസൺ മാഷ് ആർദ്രാഗങ്ങളുടെ തമ്പുരാനാണ്. 80കളും 90കളും സംഗീത സാന്ദ്രമാക്കിയ ആ നിത്യവസന്തം അനശ്വരമാക്കിയ ഗാനങ്ങൾക്കിന്നും നവയൗവനം. പള്ളിക്ക് മുൻപിലെ ഇരുമ്പ് ഗേറ്റിൽ താളം പിടിച്ചു പാടിയിരുന്ന 11കാരനെ ഹാർമോണിയവും ഓടക്കുടലും പഠിപ്പിക്കാൻ കൂട്ടിക്കൊണ്ടുപോയത് ഒരു VC ജോർജ് എന്ന അധ്യാപകനായിരുന്നു. ജി ദേവരാജൻ്റെ ശിഷ്യനായി സിനിമയിലെത്തിയ ജോൺസൺ ദേവരാജനു ശേഷം ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾക്ക് സംഗീതമൊരുക്കിയ സംഗീത സംവിധായകനായി. 1978 ആരവം എന്ന ചിത്രത്തിലൂടെ സിനിമാ സംഗീത ലോകത്തെത്തി. 1981 ഇണയെ തേടി എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. പിന്നീട് മലയാളി കേട്ടതൊക്കെ ആ മാന്ത്രികതയുടെ സ്പർശമുള്ള ഈണങ്ങളായിരുന്നു. നാടൻ മണമുള്ള ശീലുകൾ പകരാൻ ജോൺസൺ മാഷോളം കഴിവ് മറ്റാർക്കുമില്ലെന്ന് അടിവരയിട്ട എത്രയോ ഗാനങ്ങൾ. മലയാള സിനിമാ രംഗത്തെ പശ്ചാത്തല സംഗീതത്തെ ജോൺസണ് മുമ്പും ജോൺസണ് ശേഷം എന്നും കാലം അടയാളപ്പെടുത്തും. മരണത്തിലേക്ക് മറഞ്ഞു വർഷങ്ങൾ പിന്നിടുമ്പോഴും ജോൺസൺ മാഷ് എന്ന ആ രാജഹംസം പാട്ടോർമ്മകളുടെ മഴവിൽ കുടിലിരുന്ന് ഇപ്പോഴും പാടുന്നുണ്ട്. ഓരോ മലയാളിയും അതിനായി ഇപ്പോഴും കാതോർക്കുന്നുമുണ്ട്. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, ITY ന്യൂസ്. ITY ന്യൂസ്, an eye for truth.